നമസ്കാരം, ഞാൻ സിന്ധു സുരേഷ്. എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് അന്നപ്രസാദം. ചില സ്ഥലത്തൊക്കെ ഇതിൻ്റെ കിച്ചടി എന്ന് പറയാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചരിയും ചെറുപയറൊക്കെയാണ്. ഇത് പ്രായഭേദമന്യേ ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒരുപോലെ അടങ്ങിയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ചാനല് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഉണ്ടാക്കാനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചരിയും ചെറുപയറുമാണ്. ഇത് 4 ടേബിൾ സ്പൂൺ പച്ചരിക്ക് 2 ടേബിൾ സ്പൂൺ ചെറുപയർ കുതിർത്ത് വെച്ചതാണ്. ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് തലേന്ന് തന്നെ കുതിർത്ത് വെച്ചതാണ്. അതായത് 2:1 എന്ന റേഷ്യോയിലാണ് പച്ചരിയും ചെറുപയറും എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചെറുജീരകമാണ്. ഇത് അവിയലിനൊക്കെ അരയ്ക്കുന്ന ജീരകമാണ്. ഇത് 1/2 ടീസ്പൂൺ വേണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് നെയ്യ് വേണം. ഞാൻ ഇവിടെ 6 kg നെയ്യാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഈ ഇഞ്ചി നന്നായി ചതച്ചത് ഇതിൻ്റെ ഒപ്പം ചേർക്കണം. കാരണം ചിലർക്ക് ചെറുപയറ് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇഞ്ചി ചെറിയൊരു പീസ് ചതച്ച് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അന്നപ്രസാദം ഉണ്ടാക്കുകയെന്ന് നോക്കാം. കട്ടിംഗ് ബോർഡിൽ വെച്ച് ചതച്ച് ചേർക്കാം. കാരണം ഇത് കടിക്കാൻ പാടില്ല. നമുക്ക് ചതച്ച് അതിൻ്റെ പൊട്ടി കഴിയുമ്പോൾ അന്നപ്രസാദം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതും കൂടി ചേർത്താണ് നമ്മൾ കുക്കറിലാണിത് വേവിക്കുന്നത്. ഒരു ചെറിയൊരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയും ചെറുപയറും ചേർക്കുന്നു. ഇത് തലേ ദിവസം കുതിർത്ത് വയ്ക്കുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അല്ലാതെ ഉണ്ടാക്കാം. പക്ഷേ അപ്പോൾ വിസിലിൻ്റെ അളവ് 1 വിസിലാണിത് കുതിർത്ത് വയ്ക്കുമ്പോൾ ചേർക്കുന്നത്. നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ചെറിയൊരു പീസ് ഇഞ്ചി ചേർക്കുന്നു. പിന്നെ വരുന്നത് ചെറുജീരകമാണ്. നമുക്കൊരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ ആവശ്യമുള്ളൂ. പിന്നെ വരുന്നത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂണിന് കുറവ് മതി. ഇത്രയും ചേർത്ത് നമ്മൾ കുക്കറിൽ 1 വിസിലാണ് വേവിക്കുന്നത്. കുക്കർ സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് നമ്മളത് കത്തിക്കുന്നു. ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇത് 1/4 കപ്പുണ്ട് പച്ചരിയും ചെറുപയറും കൂടി. 1/4 കപ്പുണ്ട് അതിൽ നമ്മൾ 1 കപ്പ് വെള്ളം ചേർക്കുന്നു. മുക്കാൽ കപ്പിൻ്റെ ഇരട്ടിയായിട്ടുള്ള 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിനായിട്ട് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കല്ലുപ്പ്. ഇതിനകത്ത് ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. കല്ലുപ്പും ചേർത്ത് 1 വിസിൽ വരുന്നവരെ വേവിക്കുക. വാഷറിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കുന്നു. ഇനി 1 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ വരാനായിട്ടുണ്ട്. അങ്ങനെ 1 വിസിൽ വന്നാൽ മതി. 1 വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ അത് ചോറിൻ്റെ അളവിലാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി കഞ്ഞിയുടെ അളവാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി വെള്ളം വെന്ത ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ചൂടുവെള്ളം ഒഴിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഞ്ഞിയുടെ ടേസ്റ്റായിട്ട് മാറും, കഞ്ഞിയുടെ ലെവലായിട്ട് മാറും. അപ്പോൾ വെയിറ്റ് ആവി പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുക്കർ തുറക്കുക. ഇതാ നമ്മുടെ അന്നപ്രസാദം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. തേങ്ങാപ്പീര. അതായത് ചെറുപയർ എത്രയാണോ ചേർക്കുന്നത് അത്രയും തേങ്ങയാണ് നമ്മളതിൽ ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ നെയ്യാണ്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ജീരകം ഉണ്ടല്ലോ, 1/4 ടീസ്പൂൺ ജീരകം. അതിൽ 1 നുള്ള് ജീരകം കൂടി ഇതിനകത്തോട്ട് ചേർക്കുക. 1 നുള്ള് ജീരകം കൂടി ചേർത്ത് ഇത് നന്നായി ഇളക്കുക.
ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ അന്നപ്രസാദം റെഡി ആയിട്ടുണ്ട്. പക്ഷെ ആ നെയ്യിൻ്റെ മണമൊക്കെ ഒന്ന് അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു 5 മിനിറ്റ് നേരത്തേക്കും കൂടി ഇതെല്ലാം ചേർത്ത് കുക്കർ അടച്ചു വെക്കുന്നു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അന്നപ്രസാദം റെഡിയായോ നോക്കാം. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കഞ്ഞി പോലെ ആയിട്ട് വേണ്ടവർക്ക് ഇച്ചിരിയും കൂടി വെള്ളം ചേർത്ത് ഇത് കഞ്ഞി പോലെ ആക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ചെറുപയറെല്ലാം വന്നിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. പെർഫെക്റ്റ്, നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതും അന്നപ്രസാദം ഉണ്ടാക്കി നോക്കണം.